കൊറോണയെ പ്രതിരോധിക്കാൻ 5 രൂപയ്ക്ക് മാസ്കുമായി ജയിൽ അന്തേവാസികൾ രംഗത്തെത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരാണ് 5 രൂപയ്ക്ക് മാസ്ക് നിർമ്മിച്ച് നൽകുന്നത്. ഏകദേശം 100,000 മാസ്കുകളാണ് അവർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. അവരുടെ മാസ്കിൻ്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന് ആവശ്യമുള്ള മാസ്കുകൾ നൽകിയതിന് ശേഷം ബാക്കിയുള്ളവ പൊതുജനങ്ങൾക്ക് നൽകാനാണ് അവരുടെ തീരുമാനം. ജയിലിലെ പ്രത്യേക കൗണ്ടർ വഴി 5 രൂപയ്ക്ക് മാസ്ക് ലഭ്യമാകും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രമല്ല, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും മാസ്കിൻ്റെ നിർമ്മാണം തുടങ്ങി. തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ നിർമ്മിക്കുന്ന മാസ്കുകൾ നേരെ പോകുന്നത് SIT ആശുപത്രിയിലേക്കാണ്. SIT ആശുപത്രിയിൽ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നവ പൊതുവിപണിയിൽ എത്തിക്കാനാണ് അവരുടെയും ശ്രമം. പക്ഷേ അവിടുത്തെ വില, അതായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിർമ്മിക്കുന്ന മാസ്കിൻ്റെ വില ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. സംസ്ഥാനത്തെ മാസ്കുകളുടെ ക്ഷാമം ഏകദേശം തീരാറായി. കാരണം തിരുവനന്തപുരത്തെ കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന് മാസ്ക് നിർമ്മാണം തുടങ്ങി. ഏകദേശം 100,000 മാസ്കാണ് അവരുടെയും പദ്ധതി. ഈ 100,000 മാസ്ക് ആരോഗ്യവകുപ്പിന് കൊടുക്കുകയും അവർ മുഖേന ജാഗ്രതയിലും നിരീക്ഷണത്തിലുമുള്ളവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് ആവശ്യമുള്ളവർക്ക് നൽകാനാണ് അവരുടെയും പ്ലാൻ. കുടുംബശ്രീക്കാർ നിർമ്മിക്കുന്ന മാസ്ക് 2 ലെയറുള്ള പ്യുവർ കോട്ടൺ മാസ്കുകളാണ്. ഇവയ്ക്ക് ഏകദേശം 15 രൂപ നിർമ്മാണ ചെലവ് വരുമെങ്കിലും അതിൽ ചെറിയ വ്യത്യാസത്തിലായിരിക്കും പൊതുവിപണിയിൽ അവരെത്തിക്കുന്നത്. ഒരു ദിവസം 17,000 മാസ്കുകളാണ് അവർ നിർമ്മിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 40 കുടുംബശ്രീ യൂണിറ്റുകളാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മാസ്കുകളുടെ ക്ഷാമം സംസ്ഥാനത്ത് അവസാനിക്കും. അതുപോലെ സാനിറ്റൈസറിൻ്റെ ക്ഷാമവും തീരുകയാണ്. സാനിറ്റൈസർ നിർമ്മിക്കാൻ ആലപ്പുഴയിലെ KSDP രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ആലപ്പുഴയിലെ ഫാക്ടറിയിൽ നിർമ്മിച്ച സാനിറ്റൈസറുകൾ ആരോഗ്യവകുപ്പിന് കുറച്ച് കൈമാറിക്കഴിഞ്ഞു. ആരോഗ്യവകുപ്പ് ഇത് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെയും, അതായത് ആലപ്പുഴയിലെ KSDP സാനിറ്റൈസർ 100,000 ബോട്ടിലുകൾ ഇറക്കാനാണ് അവരുടെയും പദ്ധതി. 100,000 സാനിറ്റൈസറുകൾ അവർ നിർമ്മിച്ച് ഇറക്കുമ്പോൾ സാനിറ്റൈസറിൻ്റെ ക്ഷാമവും ഏകദേശം മാറിക്കിട്ടും. ഇത് നല്ലൊരു തുടക്കമാണ്. ഭാവിയിൽ സാനിറ്റൈസറും മാസ്കും കേരളത്തിൽ തന്നെ നിർമ്മിച്ച് നമുക്കാവശ്യമുള്ളത് എടുത്തതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ കയറ്റി അയക്കാനാകും. സർക്കാരിത് മുൻകൈയെടുത്ത് നല്ല രീതിയിൽ നടത്തിയാൽ ഇത് സർക്കാരിനൊരു മുതൽക്കൂട്ടാണ്.